നമസ്കാരം. സിറ്റി ഫ്ലോർ ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഇലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. തിരുവനന്തപുരം പേട്ട സ്വദേശികളായ 4 മലയാളികൾ നെജ്റാനിൽ കുടുങ്ങി കിടക്കുന്നു. നെജ്റാനിലെ മരുപ്രദേശത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഗൾഫ് ന്യൂസ് വീക്കിനെ സമീപിച്ചതും കൂടാതെ പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും കൗതുക വിശേഷങ്ങളും ഇലക്കം ഗൾഫ് ന്യൂസ് വീക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സിറ്റി ഫ്ലോർ ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൗദി അറേബ്യയിലെ ദമാമിൽ ജോലി വാഗ്ദാനം ചെയ്ത് നാട്ടിൽ നിന്ന് വിസ ലഭിച്ച തിരുവനന്തപുരം സ്വദേശികളായ 4 പേർ നെജ്റാനിൽ തൊഴിൽ തട്ടിപ്പിനിരയായി നാട്ടിലേക്ക് വരാനാവാതെ ബുദ്ധിമുട്ടുന്നു. 50,000 രൂപ വിസയ്ക്ക് വാങ്ങി തിരുവനന്തപുരം പേട്ടയിലുള്ള ഷിജിന ട്രാവൽസാണ് ഇവർക്ക് മെയ്സർ ട്രേഡ് വിസ നൽകിയത്. 25,000 പേർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ 1,500 റിയാൽ ശമ്പളവും 8 മണിക്കൂർ ജോലിയും സൗജന്യ താമസവും വാഗ്ദാനം ചെയ്ത് സൗദിയിലേക്ക് കയറ്റി അയച്ച ഇവർക്ക് ഇപ്പോൾ താമസമോ ശമ്പളമോ ഭക്ഷണമോ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഇവരറിയാതെ ഇതിനിടയിൽ ട്രാവൽസ് ഇവരെ കൊണ്ട് എഗ്രിമെൻ്റ് ഒപ്പിടുവിച്ചതിനാൽ 6,000 റിയാൽ നൽകിയാൽ മാത്രമേ ഇനി ഇവർക്ക് നാട്ടിലേക്ക് തിരികെ പോരാനാവൂ. സൗദി അറേബ്യയുടെ ഒറ്റപ്പെട്ട പ്രദേശമായ നെജ്റാനിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആരെ സമീപിക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഇപ്പോൾ ഈ 4 മലയാളികൾ. വിസ റാക്കറ്റിൻ്റെ കെണിയിൽപ്പെട്ട് ഒരു വർഷമായി സൗദി അറേബ്യയിലെ നെജ്റാനിൽ കുടുങ്ങിക്കിടക്കുകയാണ് നെയ്യാറ്റിൻകര സ്വദേശി ഷാജി, നെടുമങ്ങാട് പാനൂർ ആറ്റുപുറം സ്വദേശി മൊയ്തീൻ കുഞ്ഞുബഷീർ, കന്യാകുമാരി തക്കല കുമാരപുരം സ്വദേശി സേവിയർ താസയ്യൻ എന്നിവർ. സൗദിയുടെ ദക്ഷിണ മേഖലയും യമൻ അതിർത്തിയുമായ നെജ്റാനിലെ ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. തിരുവനന്തപുരം പേട്ടയിലുള്ള ഷിജിന ട്രാവൽസാണ് ഇവർക്ക് മെയ്സർ വിസ നൽകിയത്. 2016 ജൂലൈയിലാണ് 25,000 പേർ ജോലി ചെയ്യുന്ന നിർമ്മാണ കമ്പനിയിലേക്കെന്ന് പറഞ്ഞ് ഇവർക്ക് ഷിജിന ട്രാവൽസ് വിസ നൽകിയത്. കൂലിപ്പണിക്കാരും നിർധന കുടുംബത്തിലെ അംഗങ്ങളുമായ ഇവരിൽ നിന്ന് 50,000 രൂപയാണ് വിസയ്ക്കായി വാങ്ങിയത്. 8 മണിക്കൂർ ജോലി, 1,500 റിയാൽ ശമ്പളം, ഭക്ഷണം, താമസ സൗകര്യം എന്നിവ വാഗ്ദാനം ചെയ്താണ് ട്രാവൽ ഏജൻസി ഇവരെ കയറ്റിവിട്ടത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഇവർക്ക് ചതി മനസ്സിലായത്. ഇപ്പോൾ ശമ്പളമില്ല, ഭക്ഷണമില്ല, താമസ സൗകര്യം പോലുമില്ലെന്ന് ടെലിഫോണിലൂടെ ഇവർ ഗൾഫ് ന്യൂസ് വീക്കിനോട് പറഞ്ഞു. ഞങ്ങള് കമ്പനിയല്ല, 25,000 ആൾക്കാർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ 3 പേരെ ഒന്നിച്ച് കയറ്റി വിട്ടതാണ്. അതിൽ ഇവിടെ വന്നപ്പം ആരുമില്ല. ഞങ്ങൾ 3 മേശരിക്കാരുണ്ട്, 3 നേപ്പാളിയുണ്ട്, 1 ഇവിടെ മാർത്താണ്ടത്തുള്ള ഒരു പയ്യുണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് ഉള്ളത്. ഞങ്ങൾ ആദ്യമായിട്ട് വന്നതാണ്. ഞങ്ങൾ 3 പേര്, 3 മേശരി, 25,000 ആൾക്കാർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ കയറ്റി വിട്ടത്. 8 മണിക്കൂർ ജോലി, 1,500 രൂപ ശമ്പളം പറഞ്ഞ് കയറ്റിവിടും. ഇവിടെ വന്ന് 13 മണിക്കൂർ ഞങ്ങൾ ജോലി ചെയ്യണം. 6 മണിക്കിറങ്ങി വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്യണം. 1,500 രൂപ ശമ്പളം തന്ന്, ശമ്പളം തന്ന് ആദ്യത്തെ ശമ്പളം പിടിച്ച്, പിന്നീട് വീണ്ടും ഇപ്പൊ കത്ത്, ഇന്ന് രാവിലെ ശമ്പളം ചോദിച്ച്, ശമ്പളം ചോദിച്ചവൻ പറഞ്ഞ് പിന്നീട് ആവിട്ടെന്ന് പറഞ്ഞ്, പണിയുണ്ടെന്ന് പറഞ്ഞ് പണിക്ക് പോയി. 10 മണി വരെ ചെയ്യിച്ചിട്ട് പറഞ്ഞ് പൊയ്ക്കൊള്ളാൻ പറഞ്ഞ്. പണി ഇപ്പൊ കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയില്ല, 2 മാസം കൊണ്ട് ശമ്പളമല്ല. ഇക്കാമ തന്ന് ആദ്യം വന്ന് 1 മാസം വരെ ഇക്കാമ ഞങ്ങളെ കയ്യിൽ തന്നു, എന്നിട്ട് ഇക്കാമ അവർ വാങ്ങിച്ചു വെച്ച്. ഇപ്പൊ ഞങ്ങൾക്ക് യാതൊരു നടത്തിയില്ല. എനിക്കും വേറെ ഒരു പയ്യനും 2 മാസത്തെ പൈസ, മറ്റുള്ളവർക്കും 3 മാസത്തെ പൈസയാണ് അവർ പിടിച്ചിട്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ഇവിടെ പണിയുമില്ല. എന്തെങ്കിലും ചോദിക്കുമ്പം അവര് ദേഷ്യപ്പെടക്കും, പണിയുമില്ല. സൗദിയിലെ ദമാമിലേക്ക് ജോലി എന്ന് വാഗ്ദാനം നൽകിയാണ് ട്രാവൽ ഏജൻസി ഇവർക്ക് വിസ നൽകിയത്. അതുകൊണ്ടാണ് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള ഇവർ കടം വാങ്ങിയും കുടുംബത്തെ രക്ഷപ്പെടുത്താനുമായി ഉള്ള കിടപ്പാടം പണയം വെച്ചും വിറ്റും കടപ്പെടുത്തിയും 50,000 രൂപ ഷിജിന ട്രാവൽസ് ഏജൻസിക്ക് നൽകിയത്. ഇതിൽ ഷാജി അമ്മയില്ലാത്ത 2 പെൺമക്കളുടെ പിതാവും കുടുംബത്തിന്റെ ഏക ആശ്രയവുമാണ്. നാട്ടിലേക്ക് പൈസ അയക്കാനോ തിരികെ വരുവാനോ ആവാത്തതിനാൽ വാടക വീട്ടിൽ 2 പെൺകുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണ്. സൗദിയിലെ ഒറ്റപ്പെട്ട പ്രദേശമായ നെജ്റാനിലായതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചാണ് ഈ 4 മലയാളികളും ജീവൻ ഗൾഫ് ന്യൂസ് വീക്കിനെ സമീപിച്ചത്. ഇവിടെ റിയാദിൽ ആദ്യം 9 വർഷം ഇരുന്നതാണ് ഞാൻ. ഇരുന്നിട്ട് എന്റെ ഭാര്യ മരിച്ച് അറിഞ്ഞും കൊണ്ട് ഞാൻ വീട്ടിൽ പോയി. 2 വർഷം നിന്നിട്ട് ഞാൻ ഇപ്പോഴും പലിശയ്ക്ക് പലിശ എടുത്ത് ഞാൻ കയറി വന്നതാണ് സാറേ. എനിക്ക് 2 പെൺകുട്ടികളാണ്, 1 നിവർത്തിയില്ലാതെ ഞാൻ കയറി വന്നതാണ്. വന്ന കടം പോലെ തീരെ നിവർത്തിയില്ല നടക്കുന്നത് സാറേ. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് കയറ്റി വരണം സാറേ. ഞങ്ങൾക്ക് 2 വർഷം ആയാൽ പോലും നാട്ടിൽ വരാൻ പറ്റൂല സാറേ. എക്കാമയില്ല. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ് ഇവിടെ കിടന്ന്. ഞങ്ങൾ 4 പേര് എങ്ങനെയെങ്കിലും സാറൊന്ന് സഹായിച്ച് കയറ്റി വരണം സാറേ. ഞങ്ങൾക്ക് വേറെ 1 നിവർത്തിയില്ല. എവൻ്റെ കൂടെ എന്തെങ്കിലും പറഞ്ഞ് അവരെ അടിക്കും ഞങ്ങളെ.
അതിനെക്കാളും ഞങ്ങൾ പേടിച്ച് മിണ്ടാതിരിക്കുകയാണ് ഞങ്ങള്. ഞങ്ങളെ എങ്ങനെയെങ്കിലും സാറ് കയറ്റി വിടണം സാറെ. എന്റെ ഭാര്യ മരിച്ചിട്ട് രണ്ടു വർഷമായി. എന്റെ മക്കളെ ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് സാറെ. രണ്ട് പെൺകുട്ടികൾ, മൂത്തവള് 9 പഠിക്കുന്നു, രണ്ടാത്തവള് 6-7 പഠിക്കുന്നു. ഞാൻ ആദ്യം റിയാദിലൊരു കമ്പനി ഇരുന്ന് എന്റെ ഞാൻ തലേ ദിവസം പൈസ അയച്ച് പിറ്റേന്ന് രാവിലെ എന്റെ ഭാര്യ ബാഗിൽ പോയി പൈസ എടുക്കാൻ പോയെടുത്തേച്ച് വണ്ടി അടിച്ച് മരിച്ച്. അതറിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് 2 വർഷം നാട്ടിൽ നിന്നിട്ട് ഇവിടെ കയറി വന്നതാണ് സാറെ. എന്നെ അവിടെ പേട്ട ഷിജിന എന്ന് പറയുന്ന ട്രാവൽസിൽ നിന്ന് പത്രത്തിൽ പരസ്യം കണ്ട് ഞാൻ വിളിച്ച് അങ്ങനെ പോയതാണ്. അങ്ങനെ പോയി 45,000 രൂപ വിസയ്ക്ക് കൊടുത്ത് 5,000 രൂപ മെഡിക്കൽ, മൊത്തം 50,000 രൂപ എനിക്കായി സാറ് എൻ്റെ അടുത്ത് പറഞ്ഞ 1,700 രൂപ ശമ്പളം കിട്ടും. 8 മണിക്കൂറെ ജോലിയുള്ളൂ, 8 മണിക്കൂറിന് ശേഷം ചെയ്ത നിനക്ക് ഓവർടൈം, മണിക്കൂറിന് 10 രൂപ ഓവർടൈം തരുമെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ഇവിടെ 9 വർഷം ഇരുന്നതാണ് റിയാദിൽ, റിയാദിൽ തമാമിലായിട്ട്. അങ്ങനെ നല്ല കമ്പനി എന്ന് പറഞ്ഞ് കയറി വന്നതാണ് സാറ്. അങ്ങനെ ഞങ്ങൾ വന്ന് കെണിഞ്ഞു സാറ്. എങ്ങനെയെങ്കിലും ഞങ്ങൾ 4 പേരെയും രക്ഷപ്പെടുത്തുന്നു സാറ്. അതിൽ ഒരാളാണെങ്കിൽ വീട് വെച്ചിട്ട് 5 ലക്ഷം രൂപ കടത്തി വന്നു. ഒരാൾ മോളെ കെട്ടിച്ച് 7 വർഷമായി 7 ലക്ഷം രൂപയ്ക്ക് കടക്കാരനായിട്ട് വന്നത്. ഞങ്ങളെ എല്ലാം കടവും കടത്തിന്റെ കടമായിട്ട് വന്ന് നടക്കുന്നു സാറെ. ഞങ്ങളെ എങ്ങനെയെങ്കിലും ജീവനയും കൊണ്ടുവന്ന് വീട്ടിലെത്തിക്കുന്നു സാറെ. അവര് ട്രാവൽസ് എന്ന് പറഞ്ഞ തമാമിലാണ് പണിയെന്ന് പറഞ്ഞു. നെജറാലിലും നടന്നെങ്കിൽ ഞങ്ങൾ വരുമില്ലായിരുന്നു സാറ്. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് സാറ്. ഞാൻ വന്ന കടം പോലും തീർക്കാൻ നിർത്തിയില്ല. ഇതിനിടയിൽ ഇവരെ കൊണ്ട ട്രാവൽ ഏജൻസി ഇവരറിയാതെ എഗ്രിമെന്റ് ഒപ്പിടുവിച്ചു. ഇതിൽ 2 വർഷത്തിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് വരുവാൻ പാടുള്ളൂ എന്നും എഗ്രിമെന്റ് പൂർത്തിയാവുന്നതിന് മുൻപ് വന്നാൽ 6,000 റിയാൽ ട്രാവൽസിന് തിരികെ നൽകണമെന്നുമാണ് വ്യവസ്ഥ. ഇതനുസരിച്ച് ഇനി ഇവർക്ക് തിരികെ വരണമെങ്കിൽ 6,000 റിയാൽ നൽകണം. ശമ്പളം പോലും ലഭിക്കാത്തതിനാൽ ഇനി നാട്ടിലേക്ക് എങ്ങനെ വരുമെന്നും എന്ത് ചെയ്യുമെന്നും അറിയാതെ വിഷമിക്കുകയാണ് ഈ പാവങ്ങൾ. ഇതിനിടയിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു അവസ്ഥ പറ്റിപ്പോയി. ഇവര് ആ ട്രാവൽസ് കൊണ്ട് 6,000 റിയാൽ 2 വർഷം തികയും മുമ്പ് നിങ്ങൾ കയറി വന്നാൽ 6,000 റിയാൽ കൊടുത്തിട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടു സാറ്. ഇത് ഇതാണെന്ന് വകുപ്പൊന്നും ഞങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല. ഇതിന്റെ എഗ്രിമെന്റ് ആണ് നിങ്ങൾ ഒപ്പിടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒപ്പിട്ട് ഞങ്ങൾ 2 വർഷം തികയാതെ കയറണമെങ്കിൽ ഞങ്ങൾ 6,000 രൂപ ഇവിടെ അടയ്ക്കണം. ഇന്നലെയും ഞാൻ അറബിയിലെടുത്ത് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ 6,000 റിയാൽ തന്നിട്ട് കയറി വെച്ചോല്ലേ, അല്ലാതെ നിങ്ങൾ വിടാൻ പറ്റില്ല. 2 വർഷത്തേക്കാണ് ആ 2 വർഷത്തേക്കാണ് എഗ്രിമെന്റ്. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളെ എങ്ങനെയെങ്കിലും ഞങ്ങളെ വീട്ടിൽ എത്തിക്കണം. ഞങ്ങൾക്ക് 6,000 രൂപ അടയ്ക്കാൻ ഞങ്ങൾക്ക് പൈസ ഇല്ല. ഇവിടുത്തെ പണി വേണ്ട, ഞങ്ങൾ ദേവദ്രവം ചെയ്യാതെ ഞങ്ങളെ വീട്ടിൽ എത്തിക്കുക. ഞങ്ങൾക്ക് 2 മാസത്തെ ശമ്പളമുണ്ട്. 2 പേർക്ക് 3 മാസത്തെ ശമ്പളം കൊടുക്കാണ്ട് എനിക്ക് 2 മാസത്തെ ശമ്പളം കിട്ടാണ്ട് ഈ ശമ്പളം തന്നെ ഞങ്ങളെ പാസ്പോർട്ട് വാങ്ങിച്ചെന്ന് 6,000 റിയാൽ ഞങ്ങൾക്ക് അടയ്ക്കാൻ ഒരു നിവർത്തിയില്ല സാറേ. എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഇത് മാത്രമേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ. ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങളെ കയറ്റി വിടണം. ഭക്ഷണത്തിനും മറ്റും കാശില്ലാതെ വന്നപ്പോൾ സ്പോൺസറെ സമീപിച്ചെങ്കിലും സ്പോൺസർ താമസ സൗകര്യവും ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. തുടർന്ന് രാത്രിയായപ്പോൾ ഇവരുടെ വസ്ത്രവും ബാഗും മറ്റും പുറത്തേക്കെറിഞ്ഞ് വീട് പൂട്ടി സ്പോൺസർ സ്ഥലം വിടുകയും ചെയ്തു. ഇതോടെ പെരുവഴിയിലായ ഇവർക്ക് തുണയായത് ജീവൻ ടിവിയാണ്. ഇന്നലെയും ഞാൻ വിളിച്ചു, ഇന്നലെ മാഡത്തിനെ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ 10 മിനിറ്റിന് മുമ്പേ ഞാൻ വിളിച്ചു. ഞാൻ വളരെ സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ വിളിച്ചത് സാറ്. അപ്പൊ പറയണെങ്കിൽ നിങ്ങൾ ലേബർ കോടതി പോയി എന്ന് പറയുന്നത് ഞങ്ങൾ ലേബർ കോടതിയിൽ എന്തെന്ന് പറയും സാറ്. ഞങ്ങൾക്ക് ഇവിടെ ആരും താങ്ങായിട്ട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ യാതൊരു ലേബർ കോടതി പോകും സാറ്. ഞങ്ങൾക്ക് ലേബർ കോടതി പോയാൽ എവന്റെ റൂമിലല്ലേ ഞങ്ങൾക്ക് വന്ന് കിടക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ അടിക്കില്ല സാറേ. എനിക്കെന്ന് പറഞ്ഞ 2 കുട്ടികളെ എനിക്ക് കാണുന്നത് സാറേ. പത്രപരസ്യങ്ങളിലും മറ്റ് ആകൃഷ്ടരായി വ്യക്തമായ അറിവില്ലാതെ ട്രാവൽ ഏജൻസികളുടെ ചതിയിൽപ്പെട്ട് ഗൾഫ് നാടുകളിൽ എത്തുന്നവരുടെ നേർചിത്രമാണ് ഇത്. ഇത്തരക്കാർ ഇവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചെറുതല്ല. നാട്ടിലേക്ക് വരാനാവാതെ ശമ്പളമോ ഭക്ഷണമോ ഇല്ലാതെ ദുരിതമനുഭവിക്കുന്ന ഇവർക്ക് ഇപ്പോൾ ഒരു കൈത്താങ് ജീവൻ ടിവി മാത്രമാണ്. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ഗൾഫ് ന്യൂസ് വീക്കിന്റെ ശ്രമം തുടരുകയാണ്. സൗദി രാജാവ് സൽമാൻ രാജാവിന്റെ രാജകാരുണ്യത്തിൽ അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികൾക്ക് നൽകിയ പൊതുമാപ്പിന്റെ കാലാവധി അവസാനിച്ചു. 5,72,000 പേർ ഇതിനകം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യം വിട്ടതായും രേഖകൾ ശരിയാക്കിയതായും സൗദി ജവാസാത്ത് അറിയിച്ചു. മാർച്ച് 29 ആരംഭിച്ച് ജൂലൈ 24 പൊതുമാപ്പ് കാലാവധി അവസാനിച്ചത്. 4 മാസമാണ് രേഖകൾ ഒന്നുമില്ലാതെ രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവർക്ക് രാജ്യം വിട്ടുപോകുന്നതിന് സൗദി രാജാവ് നൽകിയ പൊതുമാപ്പ് കാലാവധി. കഴിഞ്ഞ മാർച്ച് 29 രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവർക്ക് രാജ്യം വിടുന്നതിന് 3 മാസത്തെ സമയപരിധി നൽകിയത്. ഇഖാമ, തൊഴിൽ നിയമ ലംഘകർ,
ഹജ്ജ് ഉംറ സന്ദർശന വിസകളിലെത്തി അനധികൃതമായി തങ്ങുന്നവർ, അതിർത്തി വഴി നുഴഞ്ഞുകയറിയവർ, അനുമതിപത്രമില്ലാതെ ഹജ്ജ് ചെയ്ത് പിടിക്കപ്പെട്ടവർ തുടങ്ങിയവർക്ക് യാതൊരു ശിക്ഷാ നടപടികളുമില്ലാതെ രാജ്യം വിടുന്നതിന് പിന്നീട് രാജ്യത്ത് തിരിച്ചെത്തുന്നതിന് പൊതുമാപ്പവസരം നൽകിയിരുന്നു. സമയപരിധി അവസാനിച്ചതോടെ ഇക്കഴിഞ്ഞ ജൂൺ 25 വീണ്ടും ഒരു മാസം കൂടി പൊതുമാപ്പ് കാലാവധി നീട്ടി നൽകിക്കൊണ്ട് സൗദി ആഭ്യന്തരമന്ത്രി അബ്ദുളസീസ് ബിൻ സൗദ് രാജകുമാരൻ ഉത്തരവ് നൽകുകയായിരുന്നു. നമ്മൾ നന്ദി പറയേണ്ടത് ഈ ഗവൺമെന്റിനോടും ഈ ഭരണകൂടത്തോടുമാണ്. ഇത്രയും വലിയൊരു കാരുണ്യം നമുക്ക് ചെയ്തു തന്നതിന് തീർത്താൽ തീരാത്ത കടപ്പാട് നമ്മൾ ഓരോ വിദേശികളും ഓരോ വിദേശ രാജ്യങ്ങളും ഈ ഗവൺമെന്റിനോട് കാണിക്കണം. ഈ പ്രാവശ്യം പോയിട്ടുള്ളതിൽ കഴിഞ്ഞ നിത്താക്കാത്തിൽ പദവി മാറ്റം അനുവദിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പേര് പോകാൻ കഴിയാഞ്ഞ ആളുകളൊക്കെ തനാസിൽ മാറിയേറി. അതിൽ കൂടുതൽ ആളുകളാണ് ഇപ്പോൾ ഈ പുതുതായിട്ട് ഉൾപ്പെട്ടു പോയത്. ഇവിടെ എല്ലാ രാജ്യക്കാരെയും കൃത്യമായി നമ്മൾ ഒരു പാശ്ചാത്യ കൂടാതെ നമ്മളെ ഇന്ത്യൻ വാളണ്ടിയേഴ്സ്, നമ്മളെ മലയാളികൾ, നമ്മുടെ ഈ വാളണ്ടിയർമാർ എംബസിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ ചെയ്ത സേവനം മറ്റെല്ലാ രാജ്യങ്ങളും അവർ അത്രത്തോളം നമ്മളെ ശരിക്കും പറഞ്ഞാൽ നല്ല വാക്കുകൾ കൊണ്ട് നമ്മളെ മൂടുന്ന ഒരു രംഗമാണ് നമുക്ക് പിന്നീട് മനസ്സിലായത്. ഈ അവസരത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഈ അവസരത്തിൽ തന്നെ പുതിയ പുതിയ ഹുറൂബ് ആക്കിയിട്ടുള്ള വ്യക്തികൾ പുതിയ പുതിയ ഹുറൂബിൻ്റെ അതായത് ജയിലിനകത്തിട്ടുകൊണ്ട് തന്നെ പോകേണ്ട അവസരത്തിലുള്ള അവരെയും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റി. അവർക്കും നമുക്ക് എക്സിറ്റ് അടിച്ച് കൊടുക്കാനുള്ള അവസരം നമുക്ക് കിട്ടി. പൊതുമാപ്പിന്റെ കാരുണ്യത്തിൽ എക്സിറ്റ് ലഭിച്ചവർ ഉടൻ രാജ്യം വിടണമെന്ന് സൗദി ജവാസത്ത് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരാണ് പൊതുമാപ്പ് കാലാവധി പ്രയോജനപ്പെടുത്തിയത്. എന്നാൽ നിരവധി പേർ ഇനിയും ഇത് പ്രയോജനപ്പെടുത്താതെ രാജ്യത്ത് തങ്ങുന്നതായാണ് വിവരം. അങ്ങനെയെങ്കിൽ ഇത്തരക്കാർക്ക് ഇത് ഇനിയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാകും. പൊതുമാപ്പ് കാലാവധി അവസാനിച്ചതോടെ ശക്തമായ പരിശോധനകളും നടക്കുകയാണ്. പ്രധാനമായും ഈ പൊതുമാപ്പ് കൊണ്ട് സൗദി സർക്കാർ ലക്ഷ്യമാക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയാണ്. നമുക്കറിയാം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ഭീകരാക്രമണങ്ങളും ഭീകരാക്രമണ ശ്രമങ്ങളും നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഭീകരാക്രമണ ശ്രമങ്ങളിലും മറ്റുമൊക്കെ നിരവധി വിദേശികൾ ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷ പരമപ്രധാനമാണ്. ഈ കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് വത്തനൻ ബില മുഖാലഫ് നിയമലംഘകരില്ലാത്ത രാജ്യമെന്ന പ്രത്യേക നാമകരണത്തിൽ ഈ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ സൗദി തൊഴിൽ മേഖല പൂർണ്ണമായും നിയമപരമാക്കുകയും നിയമലംഘകരെ പരിപൂർണമായും തുടച്ചു മാറ്റുകയും ചെയ്യുക എന്നതും ഈ പൊതുമാപ്പിൻ്റെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുമാപ്പ് അവസാനിച്ച ഘട്ടത്തിൽ നിയമലംഘകരായ വിദേശികളെ കണ്ടെത്തുന്നതിന് വ്യാപകമായ പരിശോധന നടത്തുമെന്ന് സൗദി ജവാസാത്ത് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ സൗദി തൊഴിൽ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനകം എക്സിറ്റ് ലഭിച്ചവർ ഉടനെ രാജ്യം വിടണമെന്ന് ജവാസാത്ത് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റൈഡുകൾ ഉണ്ടാവുമെന്നും പിടിക്കപ്പെടുന്നവർ കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ജവാസത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ വർഷവും രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവർക്ക് പൊതുമാപ്പ് നൽകാറുണ്ട്. ഇത് പ്രയോജനപ്പെടുത്താതെയോ അതല്ലെങ്കിൽ ഇതേക്കുറിച്ച് അറിയാതെയോ രാജ്യത്ത് തങ്ങുന്നവർ നിരവധിയാണ്. ഈ വർഷവും അത് തുടർന്നു. എക്സിറ്റ് നേടിയ ആളുകൾ അവർക്ക് ഇറങ്ങി നടക്കാതെ അവർക്ക് സ്റ്റോപ്പ് ആയിട്ടില്ല. അവർക്ക് ടിക്കറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് എത്രയും പെട്ടെന്ന് കയറി പോകാൻ നോക്കണം. ഏതെങ്കിലും നിയമലംഘനത്തിനോ ചെക്കിങ്ങിലോ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പിടിക്കുന്ന ഓഫീസിൽ ദയ കാണിക്കണമെന്നില്ല. കൊണ്ടാകെ തിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയിൽ ഇവിടുന്ന് പോവേണ്ടി വരും. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് ഇതുവരെയ്ക്കും സ്റ്റോപ്പില്ല. 60 ദിവസം നിങ്ങൾ എക്സിറ്റ് പേപ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 60 ദിവസം കറങ്ങി തിരിഞ്ഞുകൊണ്ട് ഇനിയും അബദ്ധങ്ങളിൽ ചാടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ടിക്കറ്റ് കരസ്ഥമാക്കിയിട്ട് പോകാൻ നോക്കുക. പിടിക്കപ്പെടില്ല എന്ന പ്രതീക്ഷയോടെ ഒളിഞ്ഞും തെളിഞ്ഞും താമസിക്കുന്ന പ്രവാസികൾ മറ്റു പ്രവാസികൾക്ക് കൂടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്. നമ്മുടെ രാജ്യത്ത് നിന്ന് അവിടെ വന്ന് മാന്യമായി ജീവിക്കുന്നവർക്ക് കൂടി ഇത് ആഘാതമേൽപ്പിക്കും. ഓരോ രാജ്യത്തിനും അവരുടേതായ നിയമങ്ങൾ ഉണ്ട് എന്നറിയുക. ആ നിയമങ്ങൾ പാലിക്കാൻ അവിടെയുള്ള പ്രവാസികളായ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നുകൂടി ഓർക്കുക. ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാൻ രാജ്യത്തിന്റെ പരമാധികാരത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഏത് പരിഹാരത്തിനും തയ്യാറാണെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി. ഖത്തറിനെതിരെ നടത്തുന്ന പ്രചരണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കവേ ഖത്തർ അമീർ വ്യക്തമാക്കി. അയൽ രാജ്യങ്ങളുടെ ഉപരോധത്തിന് ശേഷം ഇതാദ്യമായാണ് അമീർ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്.
ഖത്തർ ടെലിവിഷനിലൂടെയാണ് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അയൽ രാജ്യങ്ങളുടെ ഉപരോധത്തിന് ശേഷം ഇതാദ്യമായാണ് അമീർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. രാജ്യത്തിനെതിരെ ശക്തമായ പ്രചാരണങ്ങളാണ് നടന്നത്. എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കാനായി ധാർമ്മികതയോടെയും ഐക്യത്തോടെയും ജനങ്ങൾ നിലകൊള്ളുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് അമീർ പറഞ്ഞു. ഈ ധാർമ്മികത ജനങ്ങൾ മുറുകെ പിടിക്കണമെന്നും അമീർ ആഹ്വാനം ചെയ്തു. പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. രാജ്യത്തെ ജനജീവിതം സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും അമീർ പറഞു. ان اي حل للازمه يجب ان يقوم على مبدئين. solution to this crisis had be taken under two conditions. First, the solution must be the sovereignty of our country and its wife. Secondly, the solution has to be within the framework of respect of sovereignty and the will of each state as mutual undertaking and joint commitment. ونحن جاهزون للحوار والتوصل الى solution في القضايا الخلافيه كافه في هذا الاطار. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിച്ചത് ആഡംബരത്തിന് വേണ്ടിയല്ലെന്നും രാജ്യത്തിന്റെ അനിവാര്യതയാണ് സാമ്പത്തിക വൈവിധ്യവൽക്കരണമെന്നും ഖത്തർ അമീർ കൂട്ടിച്ചേർത്തു. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട സമയമാണ് ഇത്. രാജ്യത്തിന്റെ പരമാധികാരത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ള പരിഹാരത്തിനും ചർച്ചകൾക്കും തയ്യാറാണെന്നും ഖത്തർ അമീർ അറിയിച്ചു. ഗൾഫ് പ്രതിസന്ധി എല്ലാ GCC രാജ്യങ്ങളുടെയും അന്തസ്സിന് കോട്ടം വരുത്തി. പ്രതിസന്ധി പരിഹരിക്കാൻ ഊർജിത ശ്രമം നടത്തുന്ന കുവൈറ്റ് അമീറിനോടും തുർക്കി ഉൾപ്പെടെ ഖത്തറിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളോടുമുള്ള നന്ദിയും അമീർ അറിയിച്ചു. തീവ്രവാദത്തിനെതിരെ രാജ്യത്തിന്റെ വ്യക്തമായ നിലപാട് ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച ശേഷമാണ് 15 മിനിറ്റ് നീണ്ട പ്രസംഗം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അവസാനിപ്പിച്ചത്. ഖത്തർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇനിയും പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രവാസി മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രവാസി സംഘടനയുടെ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി. സംസ്ഥാനത്ത് ബാധ്യത ഉണ്ടാവാത്ത പുനരധിവാസ പദ്ധതികളടങ്ങിയ നിവേദനം സർക്കാരിന് സമർപ്പിച്ചതായും ആറ്റക്കോയ ഗൾഫ് ന്യൂസ് വീക്കിനോട് പറഞ്ഞു. ഗൾഫ് നാടുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വളർച്ച നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നതാണ്. കേരളത്തിൻ്റെ നിലനിൽപ്പ്, കേരളത്തിൻ്റെ വളർച്ച, കേരളത്തിലേക്ക് വരുന്ന പണത്തിൻ്റെ ഒഴുക്ക്, ഇതെല്ലാം ഗൾഫ് നാടുകളിലുണ്ടായ വളർച്ചയും പുരോഗതിയും അനുസരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ഗൾഫ് നാടുകളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും തീക്ഷ്ണമായ പ്രതിസന്ധി 1990 ഗൾഫ് യുദ്ധത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഗൾഫ് നാടുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ അവസരത്തിൽ ആണ് ഗൾഫ് നാടുകളിലെ ആഭ്യന്തര സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ അവിടെ സ്വദേശവൽക്കരണം വളരെയധികം ശക്തമായിരിക്കുകയാണ്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ പഠനപ്രകാരം ഗൾഫ് നാടുകളിലേക്കുള്ള മലയാളികളുടെ ഒഴുക്ക് വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഗൾഫ് ഒരു സുരക്ഷിതമായ കേന്ദ്രമല്ല, അല്ലെങ്കിൽ ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു സെൻറ്റർ അല്ല എന്നുള്ളൊരു ബോധം മലയാളികൾക്കുണ്ടായിട്ടുണ്ട്. ഈ ഇതോടൊപ്പം തന്നെ ഗൾഫിൽ നിന്ന് വരുന്നവരുടെ തിരിച്ചു പുനരധിവാസം, ഇപ്പം നമ്മുടെ ഈ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ പഠനപ്രകാരം തന്നെ 20% കുറഞ്ഞ പേർ മാത്രമേ ശക്തമായ സാമ്പത്തിക സുരക്ഷിതത്വമുള്ളവർ ഗൾഫ് നാടുകളുള്ളൂ. ബാക്കി 80% ആളുകളും അവിടെ സാധാരണക്കാരാണ്, 2-3 വർഷങ്ങളുള്ളവരാണ്. നിരവധി വർഷം പ്രവാസി ജീവിതം നയിച്ചും പ്രവാസികൾക്ക് വേണ്ടി ഇന്നും ഈ മേഖലയിൽ സജീവ സാന്നിധ്യമായ പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ആശങ്കയോടെയാണ് വിവരിച്ചത്. നിലവിലുള്ള സാഹചര്യത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായ നടപടികളിലൂടെ പരിഹാരം കാണണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇവരിവിടെ തിരിച്ചു വന്നാൽ എന്തു ചെയ്യും, എന്തു ചെയ്യണമെന്ന് സംബന്ധിച്ചുള്ള ആശങ്കയിലാണ് അവർ. യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്ത വിധത്തിൽ ധാരാളം കാര്യങ്ങൾക്ക് അവൻ തന്നെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഗൈഡൻസ് സെൻ്റർ, ഓരോ ജില്ലകളിലും ഒരു ഗൈഡൻസ് സെൻ്റർ, അവിടെ ഇരുട്ടിലേക്കാണ് അവിടെ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ സാഹചര്യങ്ങളെ പറ്റി അറിയില്ല, ഇവിടെ വ്യവസായ സാധ്യതകളെ പറ്റി അറിയില്ല, തൊഴിൽ രംഗത്തെ പറ്റി അറിയില്ല. അപ്പോൾ ഓരോരുത്തർക്കും എത്ര സാമ്പത്തികമായി മുടക്കാൻ സാധിക്കും, എത്ര കൊല്ലം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ പ്രാവീണ്യം നേടിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഗൈഡൻസ് സെൻ്റർ അല്ലെങ്കിൽ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പോലും ഗവൺമെൻറ് മുഖംതിരിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റായാലും കേരള ഗവൺമെൻറ്റായാലും ഇപ്പോൾ ഈ അവസരത്തിൽ ഒരു പ്രവാസി വകുപ്പിൻ്റെ പ്രത്യേകമായ മന്ത്രിയെ സ്ഥാപിക്കുക,
തിരിച്ചു വന്ന പ്രവാസികളുടെ പുനരധിവാസം ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്രിയാത്മകമായ പദ്ധതികൾ ഉണ്ടാക്കുക, അവരുടെ നാട്ടിൻ്റെ വികസനത്തിന് പ്രവർത്തനത്തിന് ഭാഗമാക്കാൻ പ്രവാസികളെ പരിശീലിപ്പിക്കുക, അവർക്ക് ബോധവൽക്കരണം നൽകുക എന്നുള്ള ശക്തമായ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ് നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് തിരിച്ചു വരുന്നവരുടെ ഈ ഇപ്പം പുതിയ കണക്ക് പ്രകാരം ഈ നൂറ്റാണ്ട് കാണുന്ന ഏറ്റവും വലിയ മനുഷ്യപ്രവാഹമാണ് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സത്യത്തിൽ നിന്ന് നമുക്ക് മുഖം തിരിഞ്ഞുകൂടെ ഈ പ്രതിസന്ധി നേരിടാനുള്ള ഒരു കൂട്ടായ്മ പ്രവാസി സംഘടനകളും സർക്കാരും മറ്റു സാമൂഹിക സംഘടനകളും ഒന്നിച്ച് ചേർന്നേ മതിയാവൂ എന്നുള്ളതാണ്. ഖത്തറിൽ നിന്നും തിരികെ വരുന്നവർക്ക് പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി നിരവധി പുനരധിവാസ പദ്ധതികൾ ആസൂത്രണം ചെയ്തതായും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ചെയ്യാവുന്ന പദ്ധതികൾ നിവേദനമായി നൽകിയതായും ആറ്റക്കോയ ഗൾഫ് ന്യൂസ് വീക്കിനോട് പറഞ്ഞു. പ്രധാനമായിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തിരിച്ചു വന്നവർക്ക് വേണ്ടി, പ്രവാസികൾക്ക് വേണ്ടി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓരോ ജില്ലകളിലുമുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനോടൊപ്പം തന്നെ തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേക ഗാല ഉണ്ടാക്കുക എന്നുള്ളത്. മറ്റൊന്ന്, ഓരോ പ്രധാന കേന്ദ്രങ്ങളിലും പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഗൈഡൻസ് സെൻ്ററുകൾ ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിതിൽ സാമ്പത്തികമായ യാതൊരു ബാധ്യതകളും, അപ്പം നമ്മൾ പറഞ്ഞ നിർദ്ദേശത്തിൽ PRD ഓഫീസുകൾ, ഇൻഫർമേഷൻ ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസുകൾ എല്ലാ ജില്ലകളിലുമുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരാൾ അവിടെ ആക്കുകയാണെങ്കിൽ ഓരോ വരുന്ന തിരിച്ചു വരുന്നവർക്കും എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും, എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. മറ്റൊന്ന്, ഓരോ സ്ഥലങ്ങളിലെയും റോ മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനം നടത്തി ഏതെല്ലാം തരത്തിലുള്ള വ്യവസായങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്കും ചെയ്യാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പദ്ധതി വ്യവസായ വകുപ്പ് നൽകുക. അതോടൊപ്പം തന്നെ KSIDCയും KFCയും NSIC ഒക്കെ പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു പാക്കേജ് ഉണ്ടാക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് ആശാവഹമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവനവന്റെ ജീവിതം കുടുംബത്തിന് വേണ്ടി ഹോമിച്ച് ഗൾഫ് നാടുകളിൽ പോയി വിയർപ്പൊഴുക്കി സമ്പാദിച്ച് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം രാജ്യത്തിന് മുതൽക്കൂട്ടാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഇവർ. അതുകൊണ്ട് തന്നെ പാവം പ്രവാസികൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരികെ എത്തുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടതും പുനരധിവസിപ്പിക്കേണ്ടതും നമ്മുടെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഓർക്കുക. സിറ്റി ഫ്ലവർ ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, Cochin 25. ഞങ്ങളുടെ മെയിൽ ID gulfnewsweek@gv.tv. ടെലിഫോൺ നമ്പർ 8086009211. സിറ്റി ഫ്ലവർ ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.